നമസ്കാരം. എന്താ? ഞങ്ങൾ ഇവിടെ ഈ പട്ടാളം മാധവമ്മയുടെ വീട്ടില് പുതുതായിട്ട് താമസിക്കാൻ വന്നവരാ. ഓ, സാഹിത്യകാരൻ കൃഷ്ണമൂർത്തി, ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാണ്. നിങ്ങളുടെ സർവ്വകൃതികളും ഞാൻ വായിച്ചിട്ടുണ്ട്. അവസാനം എഴുതിയ പുസ്തകം ഏതാണ്? ഈ അവസാനം എഴുതിയത്? അത് എഴുതാനാണല്ലോ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, കോളനിക്കാരെ പറ്റിട്ട് അല്ലേ? അതെ. ഇദ്ദേഹവും സാഹിത്യകാരനാണ്? അതെ. അല്ല, അതെ, ഞാനാ. ആ, കെ കെ ജോസഫ് ചേട്ടാ, ഞങ്ങൾക്ക് ചെറിയൊരു സഹായം ചെയ്യണം. എന്താ വേണ്ടത്? പറഞ്ഞോളൂ. ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന സ്ഥലത്ത് കഥ എഴുതാൻ പറ്റിയ ഒരു അന്തരീക്ഷമല്ല. സമാധാനം വേണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും താമസിക്കാൻ ചെറിയൊരു സൗകര്യം ചെയ്ത് കിട്ടിയാൽ. എന്റെ കൂടെ താമസിച്ചൂടെ? എന്താ, ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇടയ്ക്ക് കൈ കൊടുക്കൽ മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ. കുറെ കാലം കൂടിയിട്ടാ രണ്ട് മനുഷ്യരെന്റെ മുമ്പിൽ വരുന്നത്, അതിന്റെ ഒരു സന്തോഷം. അതെന്താ, മനുഷ്യരാരും ഇങ്ങോട്ട് വരാറില്ലേ? ഇവിടെ ഇവിടെ മനുഷ്യരിരിക്കണു. ഒക്കെ മൃഗങ്ങളല്ലേ, ഇരുകാലി മൃഗങ്ങൾ. മനുഷ്യരാരിഞ്ഞ ജവുമാർ ഇങ്ങനെ ചെയ്യുവോ? ആ മൂസാ സേട്ടന്റെ സ്ഥലത്ത് വാടകയും കൊടുക്കാതെ ഒഴിഞ്ഞും കൊടുക്കാതെ അക്രമവും കാണിച്ച് ഇവരിങ്ങനെ കിടക്കുവോ? സ്വാമി, നമ്മൾ കറക്റ്റ് ആളുടെ അടുത്ത് വന്നപ്പോഴത്തെ നല്ല മനുഷ്യനാണ്. ആ, പിന്നൊരു കാര്യമുണ്ട്, മൂസാ സേട്ടന്റെ ഇവന്മാരെ അങ്ങനെ അങ്ങോട്ട് ഒഴിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇവര് വാടകക്കാരാണെന്നോ കയ്യേറ്റക്കാരാണോ എന്നുള്ളതിന്റെ ഒരു രേഖയും സേട്ടുവിന്റെ കയ്യിലില്ല. പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട്. ഇവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കാണാം. ദേ, കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. ചങ്ങല സ്വാമി, ചങ്ങല ദേ, കാലും ചങ്ങല ഓടിയോ. ആ പ്രാന്തന്റെ വെട്ടോട് ഞാൻ പോയതാ. എടാ പട്ടി, നീ പോടാ പട്ടി, അവരെന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്നാടാ പട്ടി. അത് ശരി, നീയൊക്കെ ഇവിടെ വീട് വീടാന്നിരിക്കും, വാടക താമസിക്കാൻ. അല്ല, അതെ, ഞങ്ങള് മാധവമ്മയുടെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഞങ്ങളെ കൊന്നുകളയെന്നാ വട്ടപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. അവൻ പറയുന്നിട്ട് ഒഴിയാൻ പോവാ. നിങ്ങൾ അവിടെ താമസിച്ചാ മതി, ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. ഞങ്ങൾ കാരണം നിങ്ങൾ തമ്മിൽ വഴക്കിട്ടുണ്ടാ? ഞങ്ങൾ മാറിക്കോളാമല്ലോ. ഇനി എങ്ങാനും നിങ്ങൾ അവിടെ നിന്ന് മാറിയാ, കൊല്ലുന്നത് ഞാനായിരിക്കും. അയ്യോ, ഞാൻ പറയുന്നത് പ്ലീസ്, ഞാൻ പറയാം. നമുക്കതൊരു സമാധാനമായിട്ട് പറഞ്ഞിട്ട് സമാധാനം ഉണ്ടാക്കാൻ പറ്റും.